ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആശയം കണ്ടെത്താം. വിത്ത് വിതക്കുന്നത് കാണുവാനെത്തുന്നത് ആര്, എവിടെ? തോട്ടത്തിൽ കയറാൻ ആരുടെ സമ്മതമാണ് വേണ്ടത്, ആർക്കൊക്കെ? കായ്ക്കറിത്തോട്ടത്തിൽ എന്തൊക്കെ വിളകളാണ് ഉള്ളത്? എപ്പോഴാണ് വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തുന്നത്? ഇനി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. വിത്ത് വിതയ്ക്കുന്നത് കാണുവാനെത്തുന്നത് ആര്, എവിടെ? മേഘങ്ങളാണ് വിത്ത് വിതയ്ക്കുന്നത് കാണുവാൻ ആകാശത്ത് എത്തുന്നത്. തോട്ടത്തിൽ കയറാൻ ആരുടെ സമ്മതമാണ് വേണ്ടത്, ആർക്കൊക്കെ? വാഴകളുടെ സമ്മതമാണ് വേനൽ ചൂടിനും വായുവിനും തോട്ടത്തിൽ കയറാൻ വേണ്ടത്. കായ്ക്കറി തോട്ടത്തിൽ എന്തൊക്കെ വിളകളാണുള്ളത്? മത്തൻ, കുമ്പളം, വെള്ളരി. എപ്പോഴാണ് വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തുന്നത്? ജലം നൽകാൻ അല്പം വൈകിയാൽ വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തും. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളെല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് നല്ല വൃത്തിയായിട്ട് എഴുതുക. ഇനി അടുത്തത് താളത്തിൽ ചെല്ലാം. എൻ്റെ തോട്ടം എന്ന കവിതയ്ക്ക് ഉചിതമായ ഒരു താളം കണ്ടെത്തി ഒറ്റയ്ക്കും സംഘമായും പാടി അവതരിപ്പിക്കുക. അപ്പോൾ ആ കവിത എന്ത് ചെയ്യുക, നല്ല രസത്തിൽ പാടാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം അത് നമുക്ക് പിന്നീട് ചെല്ലാം. ഓക്കെ, ഇനി അടുത്തത് വായിക്കാം കണ്ടെത്താം. താഴെ പറയുന്ന ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ ഏവ? കൊടും ചൂട്. കൊടും ചൂട് എന്ന പദം കിട്ടുന്ന വരി ഏതാ? ആദ്യത്തെ വരി ഉണ്ടല്ലോ, എന്താ? തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപ്പൊഴുക്കി ഞാൻ വിത്ത് വിതച്ചാൽ, അതാണ് അതിനോട് ചോദിച്ചത്. രണ്ട്, വിളകൾ നിറഞ്ഞ തോട്ടം, അതിനെ പറ്റി പറയുന്ന വരി ഏതാ? ആ, വേനൽ ചൂടിന് അകത്ത് കടക്കാൻ വാഴകളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞൊരു വരി ഉണ്ടല്ലോ, അതാണ്, അത് എഴുതി കൊടുക്കുക. അടുത്തത് തോട്ടം നനയ്ക്കൽ. തോട്ടം നനയ്ക്കൽ സൂചിപ്പിക്കുന്ന വരി ഏതാ? മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിന് ചെറ്റുവൈകിച്ചാൽ, ആ വരി, അതെന്ത് ചെയ്യുക, എല്ലാവരും എഴുതി കൊടുക്കുക. ഇനി അടുത്തത് കൂടുതൽ പദങ്ങൾ. കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ ഈ കവിതയിലുണ്ട്, കണ്ടെത്തി എഴുതുക. ഉദാഹരണം തോട്ടം. പിന്നെന്താ ഒക്കെ കൂട്ടുകാർക്ക് അറിയാം? വയൽ, പറമ്പ്, വളപ്പ്. പിന്നെന്തൊക്കെ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് വിവരണം തയ്യാറാക്കുക. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നു എന്നിരിക്കട്ടെ, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം? ചെറുവാക്യത്തിൽ എഴുതുക. എന്തൊക്കെ വേണം ഒരു പച്ചക്കറി തോട്ടം, ഒരു കൃഷിസ്ഥലം സ്കൂളിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? വിത്ത് വിതയ്ക്കണം, നിലമൊതുക്കണം, ആ വേറെന്തൊക്കെ, ഇതാ, നിലമൊരുക്കണം, പായവസ്തുക്കൾ നീക്കം ചെയ്യണം, കൃഷിക്കുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണം, നല്ല വിത്തുകൾ ശേഖരിക്കണം, മണ്ണിൽ ജൈവവളം ചേർത്ത് തടമെടുക്കണം, വിത്ത് മുളപ്പിച്ച് തൈകൾ ആക്കണം. ഇതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ഇനി അടുത്തത് ചെല്ലാം രസിക്കാം ഒരു നാടൻ പാട്ടാണ്. നമ്മൾ പല നാടൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു നാടൻ പാട്ടാണ് ഇവിടെയുള്ളത്. ഒന്ന് പാടി നോക്കാം. താത്തിനന്തം 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 തെയ്യത്താരാ, താത്തിനന്തം 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 തെയ്യത്താരാ. അരികറുക ചെറുകറുക ജീരകച്ചമ്പാവ് വിത്തെല്ലാം വാരി പാകണ്, താത്തിനന്തം 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 തെയ്യത്താരാ. തള്ളഞ്ഞാറ് നിൽക്കെ
വിത്തെല്ലാം വാരി തള്ളഞ്ഞാറ് നിൽക്കെ പിള്ളഞ്ഞാറ് പറിക്കണ് താത്തിനന്തം 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 തെയ്യത്താര പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ പിടിഞ്ഞാറെല്ലാം കെട്ടിയെറിയണേ താത്തിനന്തം 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 തെയ്യത്താര. ഈ പാട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും പാടി നോക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് സംഘമായി അവതരിപ്പിക്കുക. അപ്പോൾ കിട്ടുമെങ്കിൽ നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വല്ല പുസ്തകത്തിൽ നിന്ന് മറ്റോ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, പാടി നോക്കുക. ഇനി അടുത്തത് പദശേഖരത്തിലേക്ക്, വാർമുകിൽ. വാർമുകിൽ വാർമുകിൽ എന്ന് പറഞ്ഞാൽ എന്താ? കാർമേഘം. കുടുംബിനി, കുടുംബിനി എന്ന് പറഞ്ഞാൽ ഭാര്യ. വേർപ്പ് വിയർപ്പ്. വളപ്പ് തോട്ടം. അതാ വാർമുകിൽ, കാർമേഘം, കുടുംബിനി, ഭാര്യ, വേർപ്പ് വിയർപ്പ്, വളപ്പ് തൊടി, പുരയിടം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ പാഠം, ഈ ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും പൂർത്തിയാക്കിയിട്ട് എൻ്റെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ.